വടക്കൻചേരിയിൽ വാഹനാപകടത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിലെ അധികൃതരിൽ നിന്നുണ്ടായ മോശം അനുഭവത്തെക്കുറിച്ച് പങ്കുവെച്ച് സാമൂഹിക പ്രവർത്തക സിൻസി അനിൽ അപകടം നടന്ന വിദ്യാർത്ഥികൾ പഠിച്ച സ്കൂളിലാണ് തന്റെ മകനെ ആദ്യം ചേർത്തിരുന്നതെന്നും എന്നാൽ 100% വിജയമുള്ള സ്കൂളാണെന്നും മറ്റു കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായ തന്റെ കുട്ടി അവിടെ പഠിക്കുന്നത് വിജയശതമാനം കുറയ്ക്കുമെന്നും പറഞ്ഞാണ് തന്റെ മകനെ അവിടെ നിന്ന് മാറ്റാൻ ആവശ്യപ്പെട്ടത് എന്നും സിൻസി പറയുന്നു സിൻസിയുടെ വാക്കുകളിലേക്ക് അപകടം നടന്ന കുട്ടികൾ പഠിച്ച മുളന്തുരുത്തി ബസീലിയസ് വിദ്യാനികേതൻ സ്കൂളിലാണ് മകനെ ആദ്യം ചേർക്കുന്നത് 2011 എൽ കെ ജിയിൽ അവന് അഡ്മിഷൻ എടുക്കുന്ന കാലത്ത് ഞാനും അവനും ജീവിതത്തിലെ ഏറ്റവും വലിയ കനൽ വഴികൾ ചവിട്ടുന്ന സമയം ആയിരുന്നു അവന് 2 വയസ്സുള്ളപ്പോഴാണ് അവന്റെ കുറവുകളെക്കുറിച്ച് എനിക്ക് വ്യക്തത വന്നത് അപ്പോഴേക്കും ജീവിതത്തിൽ അവനും ഞാനും തനിച്ചായിരുന്നു മൈസൂർ അവനെ കാണിക്കുന്നിടത്തു നിന്നും കിട്ടിയ നിർദ്ദേശം അവനെ സാധാരണ സ്കൂളിൽ തന്നെ ചേർക്കണം എന്നായിരുന്നു മാറ്റം വരും എന്നതായിരുന്നു ഞാൻ അവന്റെ കൈയും പിടിച്ച് ഒറ്റയ്ക്ക് ജീവിക്കാൻ ഇറങ്ങുമ്പോൾ എന്റെ കയ്യിൽ കുറച്ച് സ്വർണവും ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഒഫ്താൽമോളജി പഠിക്കുന്നത് ബാങ്കിൽ നിന്നും വിദ്യാഭ്യാസ വായ്പ എടുത്താണ് എന്റെ എല്ലാ തീരുമാനങ്ങൾക്കും കൂടെ നിന്ന മാതാപിതാക്കളെ സാമ്പത്തികമായും ബുദ്ധിമുട്ടിക്കരുത് എന്നത് എന്റെ തീരുമാനമായിരുന്നു ആ സമയത്താണ് മകനെ ആ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നത് അന്നില്ലാത്ത പൈസ എങ്ങനെയൊക്കെയോ ഉണ്ടാക്കി നാട്ടിലെ മികച്ച സ്കൂളിൽ തന്നെ അവനെ ചേർക്കാൻ തീരുമാനിച്ചു അങ്ങനെ മാനേജർ അച്ഛനെ കണ്ടു അവന്റെ കുറവുകൾ കൃത്യമായി പറഞ്ഞ് അവന് ആ സ്കൂളിൽ അഡ്മിഷൻ എടുക്കുകയും ചെയ്തു മറ്റുള്ള കുട്ടികളിൽ നിന്നും വാങ്ങിയതിൽ അധികം പൈസയും എനിക്ക് അവിടെ കൊടുക്കേണ്ടി വന്നു അതിന് കാരണം കുറവുകളുള്ള കുട്ടിയും അമേരിക്കൻ പശ്ചാത്തലമുള്ള കുടുംബവും ആയിരുന്നിരിക്കണം ഞായറാഴ്ചകളിൽ നേത്രപരിശോധന ക്യാമ്പിന് പോയും സ്വർണം പണയം വെച്ചും എനിക്ക് കിട്ടുന്ന ലോൺ എമൗണ്ടിൽ നിന്നുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ എൽ കെ ജി യു കെ ജി 2 വർഷം ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അവിടെ അവനെ പഠിപ്പിച്ചു അധ്യാപകർക്കൊക്കെയും അവൻ പ്രിയപ്പെട്ട കുഞ്ഞാണ് ഇന്നും അവനെ അന്വേഷിക്കുന്ന അധ്യാപകർ അവിടെയുണ്ട് 1ാം ക്ലാസ് തീരാറായപ്പോൾ ഒരു ദിവസം മടിച്ചു മടിച്ച് ക്ലാസ് ടീച്ചർ എന്നോട് പറഞ്ഞു ഷോണിനെ 2ാം ക്ലാസ്സിലേക്ക് തുടരാൻ അനുവദിക്കേണ്ട എന്നാണ് മാനേജ്മെന്റ് അറിയിച്ചിരിക്കുന്നത് അച്ഛനെ ഒന്ന് കണ്ട് സംസാരിക്കൂ അപ്പോൾ തന്നെ ഞാൻ മാനേജർ അച്ഛനെ വിളിച്ചു 4ാം ക്ലാസ് വരെയെങ്കിലും മകനെ അവിടെ പഠിപ്പിക്കാൻ അനുവദിക്കണം എന്ന് ഞാൻ അദ്ദേഹത്തോട് അപേക്ഷിച്ചു 100% വിജയമുള്ള സ്കൂൾ ആണെന്നും ആ കുട്ടി അവിടെ പഠിക്കുന്നത് അവരുടെ സ്കൂളിന് വിജയശതമാനം കുറയ്ക്കുമെന്നും അതിനാൽ അവിടെ നിന്ന് മാറ്റിയേ പറ്റൂ എന്നും അദ്ദേഹം തീർത്തു പറഞ്ഞു അവന്റെ വിദ്യാഭ്യാസ ജീവിതത്തിലെ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റാത്ത അവഗണനയായിരുന്നു അത് നേരിട്ട് പോയി ഞാനും അവനും ആയിരിക്കുന്ന അവസ്ഥ ഞാൻ അച്ഛനോട് സംസാരിച്ചു സ്കൂളിലെ അഡ്മിഷൻ തരണം എന്നതല്ല 12ാം ക്ലാസ് വരെ പഠിക്കാം എന്ന് പറഞ്ഞ് അഡ്മിഷൻ കൊടുത്തപ്പോൾ വാങ്ങിയ പണത്തിൽ കുറച്ചെങ്കിലും തിരികെ തരണമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അതിന് അദ്ദേഹം തയ്യാറായില്ല അത് ഞങ്ങളുടെ ജീവിതത്തിൽ അന്ന് വരെ ഏറ്റുകഴിഞ്ഞ അടികളിൽ വളരെ ചെറുതായതുകൊണ്ട് പ്രതികരിക്കാനോ പ്രതിഷേധിക്കാനോ നിൽക്കാതെ ഞാൻ അവനെയും കൈപിടിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഒരു എയ്ഡഡ് സ്കൂളിൽ അവനെ 2ാം ക്ലാസ്സിൽ ചേർക്കുകയും ചെയ്തു അവൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ബസീലിയസിന്റെ വണ്ടി പോകുമ്പോൾ അവൻ കരയുമായിരുന്നു അത് കണ്ടെന്റെ ഹൃദയം മുറിയുമെങ്കിലും ഞാൻ അത് കാണാത്ത മട്ടിൽ നിൽക്കുകയും ചെയ്യും പലവട്ടമായപ്പോൾ ഞാൻ അവനോട് നുണ പറഞ്ഞു അമ്മയുടെ കയ്യിൽ മോനെ അവിടെ പഠിപ്പിക്കാനുള്ള പൈസ ഇല്ല അവിടെ ഭയങ്കര ഫീസാണ് പാവം അവൻ അങ്ങനെ അത് അംഗീകരിച്ചു പുതിയ സ്കൂളിൽ ഷൂസൊന്നും ആവശ്യമില്ലായിരുന്നിട്ട് കൂടി അവൻ ബസീലിയസിൽ പോയതുപോലെ തന്നെ ഷൂസൊക്കെ ഇട്ട് പോകുമായിരുന്നു ആ സ്കൂളിൻ്റെ ചുറ്റുകളിലൊക്കെ അവൻ വളരെ കംഫോർട്ടായി പോയിരുന്നു അവൻ അതൊന്നും മാറ്റാൻ പറ്റുമായിരുന്നില്ല ഞാൻ നിർബന്ധിച്ചുമില്ല അവൻ്റെ അവിടുത്തെ ബസ് ഡ്രൈവർ ചിന്നൻ ചേട്ടനെയും ദിവ്യ ടീച്ചറെയും ഒക്കെ ഇന്നും അവൻ പറയും കാണുമ്പോൾ ഓടിച്ചെല്ലും സംസാരിക്കും 2 കൊല്ലം മുമ്പ് ഞങ്ങൾ വീട് പണിത് മാറുമ്പോൾ സ്കൂൾ വീണ്ടും മാറേണ്ടി വന്നപ്പോൾ അവൻ വീണ്ടും എന്നോട് ചോദിച്ചു ഇപ്പോൾ അമ്മയ്ക്ക് പൈസ ഉണ്ടല്ലോ ഇനി എന്നെ ബസീലിയസിൽ ചേർക്കാമോ എന്ന് ദൂരമല്ലേ മോനെ ഇതല്ലേ എളുപ്പം എന്ന് പറഞ്ഞ് അവനെ ഞാൻ ഒഴിവാക്കി ഞാൻ ഇന്നും അവനോട് പറഞ്ഞിട്ടില്ല നിന്നെ വേണ്ടാത്ത സ്കൂൾ മാനേജ്മെൻ്റ് ആണ് അത് എന്ന് അപകടം നടന്ന വാർത്ത അറിഞ്ഞ് അവൻ എൻ്റെ സ്കൂൾ എന്ന് പറഞ്ഞ് ഒത്തിരി വിഷമിക്കുന്നത് കണ്ടു ഇന്നെനിക്ക് അവനെ അവിടെ പഠിപ്പിക്കാത്തതിൽ ഒരു സങ്കടവുമില്ല അത്രയേറെ കരുതലുള്ള അധ്യാപകർ ഉള്ള സ്കൂളിലാണ് അവൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസം എന്നത് കച്ചവടം മാത്രമായി കൊണ്ടിരിക്കുന്നത് പുതുമയുള്ള കാര്യമല്ല അതിനെക്കുറിച്ച് ഒന്നും പറയാനും ആഗ്രഹിക്കുന്നില്ല പക്ഷേ പൗരോഹിത്യം എന്നത് വളരെ വിലയേറിയ വാക്കാണ് ആ വാക്കിൻ്റെ മാഹാത്മ്യം കാത്തുസൂക്ഷിക്കാൻ ഇനിയും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഓർത്തഡോക്സ് സഭ കമ്മീഷനെ വെച്ച് അപകടം എങ്ങനെ നടന്നു എന്ന് അന്വേഷിക്കുന്നു എന്നൊരു വാർത്ത കണ്ടു ചോദ്യം ഓർത്തഡോക്സ് സഭയോടാണ്
അപകടം നടന്നത് അന്വേഷിക്കാൻ ഇവിടെ നിയമ സംവിധാനങ്ങൾ ഇല്ലേ? സഭയുടെ കീഴിലുള്ള സ്കൂളുകളുടെ മാനേജ്മെന്റ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതല്ലേ പ്രധാനം? എന്റെ മകന്റേത് പോലുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ മനുഷ്യത്വം എന്നതല്ലേ ആദ്യം പരിഗണിക്കേണ്ടത്? അത്തരം സന്ദർഭങ്ങളിൽ ഒരു വ്യക്തിയുടെ താല്പര്യങ്ങൾക്ക് മാത്രമായി തീരുമാനങ്ങൾ ഉണ്ടാകുന്നത് തടയപ്പെടേണ്ടത് അല്ലേ? കുറവുകളുള്ള കുഞ്ഞുങ്ങളെ നിർബന്ധിത TC നൽകുന്നത് തടയപ്പെടേണ്ടതല്ലേ? ആ അന്നത്തെ മാനേജറച്ചനാണോ ഇന്ന് എന്നത് എനിക്ക് അറിയില്ല. ഞാൻ ആ സ്കൂളിന്റെ മുന്നിലൂടെ പോയാലും അവിടേക്ക് നോക്കാറുമില്ല. എന്റെ മകനെ വേണ്ട എന്ന് പറഞ്ഞ ഒരു സ്കൂളിന്റെ ഒരു കാര്യവും ഞാൻ പിന്നീട് അന്വേഷിച്ചിട്ടുമില്ല. ന്യൂസ് ഡെസ്ക്, ട്രൂ ടി വി. ട്രൂ ടി വിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.